ലാലേട്ടന് ലാലേട്ട് നല്ല കുക്കാണ് അയ്യോ ലാലേട്ടൻ സമയം കിട്ടുമ്പോൾ കുക്ക് ചെയ്താൽ സമയം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹത്തിന് സമയം ഉണ്ടാക്കി കുക്ക് ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ ഫോണൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഗ്യാലറിയൊക്കെ അത് നമ്മൾ ഇറക്കി കാണിച്ചു തന്നിട്ടുണ്ട് ഒരു ഇത്ത ഫുഡ് പിക്ചേഴ്സ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മീറ്റിൻ്റെയൊക്കെ പിക്ചറൊക്കെ എടുത്ത് സേവ് ചെയ്തിട്ടിരിക്കുകയാണ് വഗ്യൂ അതൊക്കെ ശരിക്കും അദ്ദേഹമായിട്ട് കുറച്ച് നേരം സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ ഫുഡ് നോളജ് എന്നെ ലാസ്റ്റ് കണ്ടപ്പം ഓരോരോ പ്രൈം കട്ട് ഒക്കെ ഇത്ര എന്നിട്ട് എൻ്റെ മാർബിൾ ഇത്ര ഇത് മാർബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മീറ്റിൻ്റെ ഫാറ്റൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഈ വഗ്യൂ എന്ന് പറഞ്ഞാൽ ജപ്പാനീസ് കട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആ ഓരോരുത്തർ ലാലേട്ടൻ്റെ ആയിട്ടൊക്കെ കൊണ്ട് കൊടുക്കുന്നത് ആംഗ്വേഴ്സിലെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ മീറ്റൊക്കെ ഏറ്റവും പ്രൈം കട്ട് മീറ്റൊക്കെ കൊണ്ടുവരുന്നത് കൊടുക്കും ഗിഫ്റ്റ് നമ്മൾ സാധാരണ വേറെ ഗിഫ്റ്റ് അദ്ദേഹത്തിന് അറിയാവുന്നവരൊക്കെ ഈ ഫുഡിന്റെ ക്രൈസും ഇതിനെ കുറിച്ച് നോളജ് ഒക്കെ ഉള്ളതുകൊണ്ടോ അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് ഫോണ് മൊത്തം പുള്ളി കുക്ക് ചെയ്യുന്നപ്പോ അപ്പൊ ആ വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞ ഇതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാതെ ഇതൊക്കെ വൈറലിന്റെ അങ്ങേയറ്റം പോകും പുള്ളി കുക്ക് ചെയ്തതും ഫ്ലാംബേ വരുത്തുന്ന ാണ് ഇതൊക്കെ പേഴ്സണൽ ഹാപ്പിനെ ആണ് കാണിച്ചു കൊടുക്കുന്നത് അവരൊക്കെ അവരൊക്കെ ചേർന്ന് കുക്ക് ചെയ്യുമ്പോൾ അവര് ഷൂട്ട് ചെയ്യുന്ന അദ്ദേഹം ഷൂട്ട് ചെയ്യുന്നത് ഇതേപോലെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ മെമ്മറി ആയിട്ട് അതിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ കിച്ചണിൽ ഇല്ലാത്ത എല്ലാ എക്യൂപ്മെന്റ്സും വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് കോമ്പിനേഷൻ ഓവൻ കോമ്പിയോ ഓവൻ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഒരു വലിയ മിഷൻ സ്റ്റാർ റെസ്റ്റോറൻറ് അല്ലെ ആ ഒരു ലെവൽ ഓഫ് റെസ്റ്റോറൻസിലാണ് അങ്ങനെയൊക്കെ കുക്കിംഗ് വേണ്ടത് ഒരു വീട്ടിൽ അതിന്റെ ഒന്നും ആവശ്യമല്ല അതായത് നമുക്ക് ഗ്രില്ല് ചെയ്യാം സ്റ്റീം ചെയ്യാം അല്ലെങ്കിൽ ഗ്രില്ലും സ്റ്റീമും കൂടെ ഒരുമിച്ച് റേഷൻ എന്ന് പറഞ്ഞൊരു ജർമ്മൻ കമ്പനിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ഓവൻ ആണ് അതിന്റെ ഹോം വേഷൻ പാക്കോജെറ്റ് പിന്നെ തെമ്മോ തെമ്മോമിക്സ് തെമോമിക്സ് എന്ന് പറഞ്ഞൊരു ബ്ലെൻഡർ ഉണ്ട് ഏറ്റവും ഷെഫുമാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എക്യൂപ്മെന്റ്സ് അതൊന്നും വീടുകളിൽ നിന്നും കാണാറ് ഞാനിവിടെ കണ്ടപ്പോ ഞാൻ ഞെട്ടി പോയി ഇതെല്ലാം അപ്പൊ ഇതിന്റെയൊക്കെ നോളജ് ഉണ്ട് ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ത് ചെയ്യണം എങ്ങനെ സോസ് റെഡിയാക്കണം എല്ലാ സംഭവങ്ങളും അറിയാവുന്ന ഒരു അദ്ദേഹമാണ് ലാലേട്ടൻ ഈ ലാലേട്ടൻ വെച്ച് വിളമ്പിയല്ലോ ലാലേട്ടനും ലാലേട്ടൻ കൊടുത്തത് എനിക്ക് തോന്നുന്നു ലീലയിൽ വെച്ചിട്ടാണ് അന്ന് രണ്ടായിരത്തി രണ്ടില് അത് ബോംബെ അല്ല ബാംഗ്ലൂർ ബാംഗ്ലൂർ ലീല പാലസില് അന്ന് ബ്രേക്ക്ഫാസ്റ്റ് റൂമിലാണ് സെർവ് ചെയ്യുന്ന കൃഷ്ണനായർ സാറ് അതിന്റെ അദ്ദേഹത്തിന്റെ അവിടെ അടുത്തൊരാളാണ് അപ്പൊ ലാലേട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ കൃഷ്ണനായർ സാറും വരും വരും ആ ടൈമിൽ ബാംഗ്ലൂർ വരുമ്പോൾ അതേപോലെ അപ്പൊ ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ചമ്മന്തി അതൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നത് നമ്മുടെ ദോശ ഇങ്ങനെ വളരെ സോ സോപ്പുള്ളിക്ക് ചെറിയ കുഞ്ഞു ദോശയാണ് വേണ്ടത് നല്ല മസാല ദോശയാണ് നമുക്കുള്ളതും വേണ്ട നമ്മുടെ നാട്ടിലെ കുട്ടി ദോശ എന്നിട്ട് നല്ല നീളം ചമ്മന്തി കടുക് ചെവുള്ളിയും തേങ്ങയും കൂടെ അരച്ച മുള കൂടിയൊക്കെ ഇട്ടിട്ട് കടുകും ചെറിയ ഉള്ളിയും കൂടെ വറുത്ത് വത്തൽ മുളകും കറിയൊക്കെ ആ ലൂസ് ലൂസ് ചമ്മന്തി കുറച്ച് സാമ്പാർ ഭയങ്കര ഫേവറേറ്റ് ആ ടൈമിൽ അതൊക്കെയാണ് കഴിക്കുക അത് കഴിച്ച് കാണുക അത് കഴിച്ച് അന്ന് പോയി നമുക്ക് ഞാൻ അന്നൊരു ജൂനിയർ ഷെഫാണ് രണ്ടായിരത്തി രണ്ടു ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ അങ്ങനെ നമുക്ക് അവരുടെ ലീല പാലസ് എന്ന് പറയുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോപ്പർട്ടിയാണ് നമുക്ക് അങ്ങനെ പോയി അടുത്തൊന്നും നമുക്ക് ലാലേട്ടനെ കാണാം അങ്ങനെ വന്നു എന്നുള്ളതല്ലാതെ ഒരുപാട് അന്ന് ഫോട്ടോയോ ക്യാമറയോ ഒന്നുമില്ല ആ സമയം ഫോണും അല്ല ക്യാമറയുണ്ട് നമുക്ക് അങ്ങനെ പോയി ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷെ അവിടെ വെച്ചാണ് ആദ്യം കണ്ടത് ഈ ഒരു ഫുഡ് കൊടുക്കാം പിന്നെ തിരിച്ച് ലണ്ടനിൽ നിന്ന് വന്നു കഴിഞ്ഞ് റാവസിൽ വന്നിട്ട് ഒരു ഒത്തിരി തവണ സംഭവ പിന്നെ അതെല്ലാം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റീസെന്റായിട്ട് ഏറ്റവും ലാലാട്ടന്റെ ഒരു ഓർമ്മ വരുന്നത് ഇപ്പൊ വേൾഡ് കപ്പ് ടൈമിൽ കളി കാണാൻ ദോഹയിൽ വന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുണ്ട് അപ്പൊ അവിടെയാണ് അദ്ദേഹം വരുമ്പോൾ നിൽക്കുക അപ്പൊ കുറെ ലാലാട്ടം വന്നു കഴിഞ്ഞാൽ എവിടെ ആയാലും എല്ലാ ആ ഒരു ചുറ്റുപാടുള്ള ഒരു ഇരുപത് ഫ്രണ്ട്സ് കാണും ഏറ്റവും കുറഞ്ഞത് ഒരു അമ്പത് പേരെങ്കിലും കാണും ഓരോ ഓരോ സ്ഥലത്തും അപ്പൊ ഇവരെല്ലാരും ഇദ്ദേഹത്തെ കാണാനായിട്ട് വരും അങ്ങനെ അദ്ദേഹം നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഓപ്പൺ ചെയ്ത സമയമാണ് അവിടുന്ന് അപ്പൊ ഭക്ഷണം കൊണ്ടുവന്നു ബിരിയാണി അങ്ങനെയൊക്കെ കുറെ സാധനങ്ങള് അപ്പൊ ഇവരെല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാ ആൾക്കാരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇനിയും കുറെ ഗസ്റ്റ് വരാറുണ്ട് അവർ അടുത്ത ഫ്ലൈറ്റിൽ മാധവൻ സാറൊക്കെ ആണെന്ന് തോന്നുന്നു കളിയാണ് അങ്ങനൊക്കെ അവരൊക്കെ അപ്പൊ അവർക്കുള്ള ഭക്ഷണമുണ്ട് അപ്പം കഴിച്ചു കഴിയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പിന്നെ ലാലേട്ടന്റെ ചുറ്റും നിന്ന് വർത്താനും പറയുകയാണല്ലോ അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ ഫുഡൊക്കെ അതേപോലെ തന്നെ ഇരിക്കുകയാണ് ബാക്കി പുള്ളി പെട്ടെന്ന് വന്നു ഇതെല്ലാം എടുത്ത് മാറ്റി ടേബിളൊക്കെ വൃത്തിയാക്കി ബിരിയാണി അടച്ചു വെച്ച് ചൂടോടെ എന്നിട്ട് അപ്പോൾ അദ്ദേഹം ഓടിന്നപ്പോൾ എല്ലാവരും ഓടി അവിടെ ഒരുപാട് സ്റ്റാഫൊക്കെ ഉള്ളത് ആ വീട്ടിൽ എല്ലാവരും ഓടി വന്നില്ല ലാലായിട്ട് അറിയില്ലേ ഭക്ഷണം ഇനിയും ആൾ കഴിക്കാനുണ്ട് ചൂടോടെ കഴിക്കണം ടേബിളൊക്കെ ഇതെല്ലാം അത് പുള്ളി അവിടുത്തെ പുള്ളി വീട്ടിലെ ഗസ്റ്റാണ് അപ്പോൾ അത് ആ പെട്ടെന്ന് എല്ലാം വന്നിട്ട് ആ ടേബിൾ എല്ലാം അറേഞ്ച് ചെയ്ത് ഫുഡ് എല്ലാം ഫുഡെല്ലാം ലൈൻ അപ്പൊ അദ്ദേഹം വന്നപ്പോൾ ബാക്കിയുള്ളവരോട് ജോയിൻ ചെയ്തു അപ്പൊ പറഞ്ഞു ഇനിയും വരാനുണ്ട് അത് ചൂടുോടെ അവരും കഴിക്കണം അത് അടച്ചു വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ അവിടെ അതിനകത്ത് ഓരോ ആ ടേബിളിനകത്തിരുന്ന് ബിരിയാണി കഴിച്ചു തരല്ലേ അതെല്ലാം അദ്ദേഹം ക്ലിയർ ചെയ്യാമായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് പേര് കഴിച്ച ടേബിളാണ് പുള്ളി അത് സ്വന്തം വീട് പോലെ ഇനിയും ആൾക്കാർ വരാറുണ്ടെന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല അതൊന്നും അത് പറയാം അത് ഗംഭീര സംഭവം സംഭവ അങ്ങനെയൊക്കെ ഓർമ്മ എടുക്കുമ്പോൾ ഈ ഖത്തറിലല്ലേ ഈ ഈ അവിടെ റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതെ 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 അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ അതെ